സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഷെയ്ഖ് മുഹമ്മദ് സാമ്പത്തിക മേഖലയുടെ വികസനത്തിനായി ദുബായ് ഫ്യൂച്ചർ ഡിസ്ട്രിക്ടിന് രൂപം നൽകി നിക്ഷേപ കമ്പനികളെ സഹായിക്കാൻ നൂറ് കോടി ദീർഘം വകയിരുത്തി അവസരങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിനായി സ്വയം തയ്യാറാകാൻ ആഹ്വാനം ചെയ്യുകയാണ് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് കൌൺസിൽ യോഗത്തിന്റെ രണ്ടാം ദിനത്തിലായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ ആഹ്വാനം യോഗത്തിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചു സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ദുബായ് ഫ്യൂച്ചർ ഡിസ്ട്രിക്ടിന് രൂപം നൽകി പുതിയ നിക്ഷേപ കമ്പനികളെ സഹായിക്കുന്നതിനായി നൂറ് കോടി ദീർഘമാണ് ഡിഐഎഫ്സി എമിറേറ്റ്സ് ടവേഴ്സ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ എന്നിവയുമായി ദുബായ് ഫ്യൂച്ചർ ഡിസ്ട്രിക്ട് ബന്ധിപ്പിക്കും ദുബൈയിലെ എണ്ണയിതര വിദേശ വ്യാപാരം ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി എണ്ണയിതര വിദേശ വ്യാപാരം ഉയർത്തുന്നതിനോടൊപ്പം അഞ്ച് ഭൂഖണ്ഡങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ മേഖലകളിൽ ദുബായ് അൻപത് ഓഫീസുകൾ തുറക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദുബൈയിലെ ടൂറിസം നിക്ഷേപ അവസരങ്ങൾ എന്നിവ ഈ ഓഫീസുകൾ വഴി പ്രോത്സാഹിപ്പിക്കും പുതിയ സമ്പദ് വ്യവസ്ഥയുടെ ലോക തലസ്ഥാനമായി ദുബായ് മാറുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു വലിയ മാറ്റങ്ങളുടെയും യഥാർത്ഥ പരിവർത്തനത്തിന്റെയും വർഷമായിരിക്കും യുഎയ്ക്ക് ഒരു വികസന കുതിപ്പിന് തുടക്കമാകുമെന്നും അടുത്ത ദശകത്തിലേക്ക് പൂർണ്ണമായും നയിക്കുന്ന വർഷമാണിതെന്നും ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി